അഞ്ചു പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴും പുതുമ നഷ്ടപ്പെടാത്തൊരു പാരസ്പര്യമായിരുന്നു ഉമ്മൻചാണ്ടിയും പുതുപ്പള്ളിയും തമ്മിൽ. ജന്മനാടിനെയും നാട്ടുകാരെയും ഹൃദയത്തിലേറ്റിയ നേതാവ്, സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് പടർന്നു കയറാൻ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന് അടിത്തറ പാകിയത് പുതുപ്പള്ളിയിലെ ജനങ്ങൾ, ജനനായകന് ചങ്കും കരളും പകുത്തു നൽകിയ സ്നേഹം. പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് വിട പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പകരം വയ്ക്കാനില്ലാത്ത നേതാവ് വിട പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ഉമ്മൻചാണ്ടിയെപ്പോലുള്ള നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ അപൂർവമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം തീരാ നഷ്ടമാണ് കോൺഗ്രസിന്. ക്യാൻസർ ബാധിതനായി ബംഗളൂരിലെ ചിന്മയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ധനമന്ത്രി തുടങ്ങിയ സുപ്രധാന പദവികൾ വഹിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യനായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 4:30 മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ മോശമായി തുടരുകയായിരുന്നു. ജനങ്ങളുമായി വളരെ അടുത്തിടപഴകുന്ന നേതാവായിട്ടാണ് ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ളത്. 1943 ഒക്ടോബർ 30 പുതുപ്പള്ളിയിലെ കെ ഒ ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും മകനായി കോട്ടയം കുമരകത്താണ് ഉമ്മൻചാണ്ടി ജനിച്ചത്. പുതുപ്പള്ളി MD സ്കൂൾ, സെൻറ് ജോർജ് ഹൈസ്കൂൾ, കോട്ടയം CMS കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ്, എറണാകുളം ലോ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം. ബാലജനസഖ്യം, KSU, യൂത്ത് കോൺഗ്രസ് എന്നിവയുടെ നേതൃപദവികൾ വഹിച്ചു. പുതുപ്പള്ളിയിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 27-ാം വയസ്സിൽ CPM സിറ്റിംഗ് MLA EM ജോർജിനെ പരാജയപ്പെടുത്തിയായിരുന്നു തുടക്കം. തൊഴിൽ, ആഭ്യന്തരം, ധനകാര്യം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി, UDF കൺവീനറായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. 2004 ആദ്യമായി മുഖ്യമന്ത്രിയായി. കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ കൊടുങ്കാറ്റുകൾക്കിടയിലും ചിരിച്ചുകൊണ്ട് നിന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം തുടക്കമിട്ട ജനസമ്പർക്ക പരിപാടി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും നേരിട്ട് കേട്ട് പരിഹാരം കാണുന്ന പരിപാടിയായിരുന്നു അത്. ആരോഗ്യം പോലും അവഗണിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ രീതി അനുയായികൾ പലപ്പോഴും എടുത്തു പറഞ്ഞിരുന്നു. ആരോപണങ്ങളിൽ നിന്നും അഗ്നിശുദ്ധി വരുത്തി പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് യാത്രയാവുമ്പോൾ കേരള ചരിത്രത്തിലെ ഉമ്മൻചാണ്ടി എന്ന അധ്യായത്തിന് വിരാമമിടുന്നു. സമാനതകളില്ലാത്ത ജനനായകന് വിട. 3rd News, കോട്ടയം.